ഒരു നദി രണ്ട് സംസ്ഥാനങ്ങളുടെ നിരന്തര തർക്കം. ഇപ്പോൾ ഇതേ തുടർന്ന് നിരോധനാജ്ഞയും. സഹ്യപർവ്വത നിരയിലെ ബ്രഹ്മഗിരി ശോലവനങ്ങളിൽ സ്ഥിതി ചെയ്യുന്ന തലക്കാവേരിയിൽ നിന്നാണ് കാവേരി നദി ഉത്ഭവിക്കുന്നത്. ദക്ഷിണ ഭാരതത്തിലെ ഏറ്റവും വലിയ നദികളിൽ ഒന്നാണ് കാവേരി. കർണാടക, കേരളം, തമിഴ്നാട്, പുതുച്ചേരി എന്നിവിടങ്ങളിലൂടെ ഒഴുകി കാരക്കലിൽ വെച്ചാണ് കാവേരി നദി ബംഗാൾ ഉൾക്കടലിൽ പതിക്കുന്നത്. കേരളത്തിലെ കിഴക്കോട്ടൊഴുകുന്ന നദികളായ കബനി, ഭവാനി, പാമ്പാർ തുടങ്ങിയ നദികൾ കാവേരി നദിയുടെ പ്രധാന പോഷക നദികളാണ്. ഒന്നിലധികം സംസ്ഥാനങ്ങളിലൂടെ ഒഴുകുന്നതുകൊണ്ട് തന്നെ നദിയിലെ ജലം ഉപയോഗിക്കുന്നതുമായി ബന്ധപ്പെട്ടാണ് കാവേരി നദീജല തർക്കം നിലനിൽക്കുന്നത്. ഇതിന് ഏകദേശം 150 വർഷത്തോളം പഴക്കമുണ്ട്. മൈസൂർ സ്റ്റേറ്റും മദ്രാസ് പ്രസിഡൻസിയുമാണ് ഇത്തരം ഒരു തർക്കത്തിന് തുടക്കമിടുന്നത്. മൈസൂർ സ്റ്റേറ്റ് കാവേരി നദിയിൽ രാജസാഗർ അണക്കെട്ട് നിർമ്മിച്ചു. ഇതേ തുടർന്ന് തമിഴ്നാടിന് ജലം ലഭിക്കില്ല എന്ന ആശങ്കയാണ് തർക്കത്തിൻ്റെ പ്രധാന കാരണം. നിരവധി നാൾ നീണ്ടുനിന്ന പ്രശ്നം ഒരു കരാറിൻ്റെ മധ്യസ്ഥതയിൽ താൽക്കാലികമായി പരിഹാരം കണ്ടുവെങ്കിലും കരാറിൻ്റെ കാലാവധി 1924 അവസാനിച്ചതോടെ തർക്കം വീണ്ടും തുടങ്ങി. 1990 തമിഴ്നാട് ആവശ്യപ്പെട്ടതനുസരിച്ച് കേന്ദ്രം ഒരു ട്രൈബ്യൂണൽ രൂപീകരിച്ചു. ഇതുപ്രകാരം 2007 ജലം പങ്കുവയ്ക്കുന്ന കാര്യത്തിൽ ട്രൈബ്യൂണൽ തീരുമാനമുണ്ടായി. 419 TMC അടി വെള്ളം, 44,000 km വിസ്തൃതിയിൽ കാവേരി നദി നീണ്ടുകിടക്കുന്ന തമിഴ്നാടിനും 270 TMC അടി വെള്ളം, 32,000 വിസ്തൃതിയിലെ കാവേരി നദി വ്യാപിച്ചു കിടക്കുന്ന കർണാടകയ്ക്കും നൽകാമെന്നും തുടർന്ന് 30 TMC കേരളത്തിനും 8 TMC പുതുച്ചേരിക്കും നൽകാൻ തീരുമാനിച്ചു. എന്നാൽ ട്രൈബ്യൂണലിൻ്റെ ഈ തീരുമാനം കർണാടകയും തമിഴ്നാടും അംഗീകരിച്ചില്ല. 1970 മുതൽ കാവേരി പ്രശ്നം ഒരു ട്രൈബ്യൂണലിന് വിടണമെന്ന് തമിഴ്നാട് ആവശ്യപ്പെടാൻ തുടങ്ങി. 1974 അന്നത്തെ ജലസേചന മന്ത്രി തമിഴ്നാടിൻ്റെ ഓഹരി 489 TMC ആയി കുറച്ച്. ഇതേ തുടർന്ന് തമിഴ്നാട് സുപ്രീം കോടതിയെ സമീപിക്കുകയും സുപ്രീം കോടതി വിധി അനുസരിച്ച് 1991 VP Singh സർക്കാർ 3-അംഗ ട്രിബ്യൂണലിനെ നിയമിക്കുകയും ട്രിബ്യൂണൽ തമിഴ്നാടിന് 205 TMC ജലം കൂടി അധികം അനുവദിച്ചുകൊണ്ട് ഇടക്കാല ഉത്തരവ് പുറപ്പെടുവിച്ചു. നിലവിൽ 195 താലൂക്കുകൾ വരൾച്ച ബാധിതയായി പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ പ്രതിദിനം 5,000 ക്യുസെക്സ് വെള്ളം തമിഴ്നാടിന് കാവേരിയിൽ നിന്ന് വിട്ടു നൽകാത്തതിനെതിരെയാണ് സമരം ഇപ്പോൾ ശക്തമാകുന്നത്. നിലവിൽ കാവേരി നദിയിലെ ജലപ്രശ്നം മൈസൂർ മേഖലയിലെ കൃഷി ഇല്ലാതാക്കുമെന്നും ബംഗളൂരു നഗരത്തിൻ്റെ വെള്ളം കൂടി മുട്ടിക്കുമെന്ന വാദമാണ് നിലവിൽ കർണാടക ഉന്നയിക്കുന്നത്. തങ്ങൾ ആവശ്യപ്പെട്ട ജലം നൽകുന്നില്ല എന്ന തമിഴ്നാടിൻ്റെ പരാതിയിൽ ആവശ്യപ്പെട്ടതിൽ അധികം ജലം ഇതിനകം തമിഴ്നാടിലേക്ക് കൊടുത്തിട്ടുണ്ട് എന്നാണ് കർണാടകയുടെ വാദം. തമിഴ്നാടിന് 15 ദിവസത്തേക്ക് ദിവസേന 5,000 ക്യുസെക്സ് വീതം അധിക ജലം വിട്ടു നൽകണമെന്ന കാവേരി ജല മാനേജ്മെൻറ്റ് അതോറിറ്റിയുടെയും കാവേരി വാട്ടർ റെഗുലേറ്ററി കമ്മിറ്റിയുടെയും ഉത്തരവാണ് നിലവിലെ പ്രശ്നത്തിന് കാരണം. ഉത്തരവിൽ ഇടപെടാൻ കഴിയില്ലെന്ന് സുപ്രീംകോടതി വ്യക്തമാക്കിയതോടെ 26 വരെ അധിക ജലം വിട്ടു നൽകാൻ സിദ്ധാരാമയ്യ മന്ത്രിസഭ തീരുമാനിക്കുകയും ചെയ്തു. ഇതോടെ പ്രശ്നം വഷളാകാൻ തുടങ്ങി. ജലസ്രോതസ് എന്നതിനപ്പുറം ഒരു ജനതയുടെ സംസ്കാരം കൂടി അലിഞ്ഞു ചേർത്ത കാവേരി ഇടവേളയ്ക്ക് ശേഷം വീണ്ടും കർണാടകയിൽ തീപ്പൊരി വിതറിയിരിക്കുന്നു. രണ്ട് സംസ്ഥാനങ്ങൾ തമ്മിലുള്ള ജലയുദ്ധം നിയമ പോരാട്ടത്തിലേക്കും ബന്ദിലേക്കും വീണ്ടും വഴിവെച്ചതോടെയാണ് ആശങ്ക. മലയാളികൾ അടക്കമുള്ളവർ ഈ തർക്കത്തിൽ ഉണ്ടായപ്പോഴെല്ലാം വലിയ നാശനഷ്ടങ്ങൾക്കും കലഹങ്ങൾക്കും സാക്ഷ്യം വഹിക്കേണ്ടി വന്നു കാവേരിക്ക്. ഇതേ പ്രശ്നത്തെ മുൻനിർത്തി തന്നെയാണ് നമ്മുടെ കേരളവും തമിഴ്നാടും തമ്മിലുള്ള മുല്ലപ്പെരിയാർ പ്രശ്നവും നിലനിൽക്കുന്നത്. കാവേരി ആയാലും മുല്ലപ്പെരിയാർ ആയാലും അത് ശാന്തമായി ഒഴുകട്ടെ. കലാപത്തിൻ്റെ തീയെ ഉന്മൂലനം ചെയ്യാനുള്ള നടപടിക്രമങ്ങൾ സർക്കാരും വേഗത്തിൽ തന്നെ ചെയ്തു തീർക്കട്ടെ. താങ്ക് യു.